മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കല്യാശ്ശേരി കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് വരെയും ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരിടം അതായത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഇടത് കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ഇക്കുറിയും അവിടെ മത്സരിക്കുവാൻ പോകുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് സിറ്റിംഗ് എം ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി തോറ്റിരുന്ന ഒരു കാലത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ വരുന്നു എന്നാൽ ലോക്സഭയിലെ കന്നി കന്നിയംഗത്തിൽ തന്നെ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണം കാസർഗോഡ് ജില്ലയിൽ നിന്നും രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ഇടത് കോട്ടയായി നിലനിർത്തിയിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ശബരിമല വിഷയവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അങ്ങനെ നിരവധി തരംഗത്തിന്റെ ഭാഗമായും രാജ്മോഹൻ ഉണ്ണിത്താന്റെ അംഗത്തിൽ കാസർഗോഡ് കൈകൊടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ഇടതുപക്ഷത്തിന് അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു ചെങ്കോട്ടയിൽ മൂവർണ്ണക്കുടി പാറിക്കാൻ എങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞു എന്നതായിരുന്നു ആ ചോദ്യം അതിന് മറുപടി നിരവധിയായിരുന്നു എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് വിജയിച്ചു വരുവാൻ സാധിക്കുമോ ശക്തമായ ഒരു ത്രികോണ മത്സരം കാസർഗോഡ് ഉണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ കോട്ടയായിരുന്നുവെങ്കിൽ പോലും യു ഡി എഫിലെ മുസ്ലിം ലീഗിന് കാര്യമായ ഒരു ബലമുള്ള ഒരിടം തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കാരണം കാസർഗോഡ് മഞ്ചേശ്വരം എന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു നിൽക്കുന്നത് ലീഗാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരിടത്ത് പോലും കോൺഗ്രസ് അധികാരത്തിലില്ല ഏഴിടങ്ങളിൽ കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് ഉള്ളത് എന്നിരുന്നാലും ശേഷിക്കുന്ന അഞ്ചിടങ്ങളിൽ എൽ ഡി എഫിന് തന്നെയാണ് മേൽക്കൈ ഇവിടങ്ങളിലൊന്നും കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഈ അവസരത്തിൽ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കും ജയസാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതായുണ്ട് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും അധികാരത്തിലിരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നിരുന്നാലും അവിടെ വിജയപ്രതീക്ഷ ഏറെയാണ് കോൺഗ്രസിന് സിറ്റിംഗ് എം ഇമാർ തന്നെ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസവും ചെറുതല്ല കാസർഗോഡും പാലക്കാടും ഒന്നും കോൺഗ്രസ്സുകാർ പോലും വിചാരിക്കാത്ത വിജയങ്ങൾ നൽകിയ ഇടങ്ങളായിരുന്നു എന്നാൽ കാസർഗോഡ് കയ്യിൽ നിന്ന് പോയത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ഒരു ക്ഷീണം തന്നെയാണ് അതുകൊണ്ട് ഇക്കുറി അത് തിരിച്ചുപിടിക്കുവാൻ കാസർഗോഡിന്റെ ജനകൃതയെ അറിയാവുന്ന കാസർഗോഡിന്റെ സി പി എം ജില്ലാ സെക്രട്ടറി ആയുള്ള എം വി ബാലകൃഷ്ണനെ കളത്തിലിറക്കി തന്നെ പോരടിക്കുകയാണ് ഇടതുപക്ഷം അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത ഇടതുപക്ഷ വോട്ടുകളെ സംരക്ഷിക്കുക അങ്ങനെ നിരവധി തന്ത്രങ്ങൾ കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പട കളത്തിൽ ഇടതുപക്ഷം ഇറങ്ങുന്നത് കാര്യമായ വികസനം ഒന്നും തന്നെ കാസർഗോഡ് നടത്തുവാൻ സാധിച്ചിട്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് ഇടതുപക്ഷം പറയുന്നത് കൊറോണ കാരണം പതിനേഴ് കോടി രൂപ ലഭിച്ച നേതാക്കന്മാർ എം പിമാർ ആ എം പിമാരിൽ തന്റെ ബഹുഭൂരിപക്ഷം വരുന്ന തുകയും ചെലവഴിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൽ അപരിചിതനായി വന്ന നിലവിൽ ഇപ്പോൾ കാസർഗോഡിന്റെ മുക്കും മൂലയും അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ് താനെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ സാധാരണക്കാരുടെയിൽ സജീവമാണ് എന്നും കാര്യമായ രാഷ്ട്രീയ പോരാട്ടം ഇക്കുറി നടത്തും ഇക്കുറി വീണ്ടും വിജയിക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം കന്നിയംഗത്തിൽ തന്നെ സ്വീകരിച്ച കാസർകോട്ടുകാർക്ക് മുമ്പിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് തനിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല എന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുമുണ്ട് എന്നാൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ ഒരു യുവ നേതാവ് മഹിളാ മോർച്ചയുടെ ദേശീയ നേതാവായ അശ്വിനിയാണ് മത്സരിക്കുന്നത് എം എൽ അശ്വിനിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപ്രാവീണ്യമുള്ള ജനങ്ങളുമായി തുറന്ന് സംവാദം നടത്തുന്ന ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അശ്വിനിക്ക് ബലം ഭാഷ തന്നെയാണ് തുളുവും തെലുങ്കും മലയാളവും അങ്ങനെ അറിയാത്ത ഭാഷകൾ ഒന്നും തന്നെയല്ല ആംഗലേയ ഭാഷകളടക്കം ഹിന്ദി അടക്കം എല്ലാം അറിയാവുന്ന അശ്വിനിക്ക് അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരോട് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെ വോട്ടർമാരോട് കൃത്യമായി സംവദിച്ചുകൊണ്ട് വോട്ടുകൾ ശേഖരിക്കുവാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവാണ് താനെന്നും തൻ്റെ അടുത്ത് എന്തും അവർക്ക് ആശങ്കയില്ലാതെ സങ്കോചമില്ലാതെ തുറന്നു പറയുവാൻ സാധിക്കും ഭാഷയുടെ മാത്രമല്ല യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവർക്ക് താനുമായി സംവദിക്കുവാൻ കഴിയും അത് തനിക്ക് വലിയൊരു ഗുണമാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് എം എൽ അശ്വിനിയുള്ളത് എന്നാൽ കോട്ട കോട്ടയായി തന്നെ നിൽക്കുകയാണ് കോട്ടക്കുത്തളങ്ങളെ തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഇപ്പോൾ ബി ജെ പിയിലും കോൺഗ്രസിലുമില്ല വികസനങ്ങൾ ചർച്ചയാകും സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് എന്നാൽ കേരളീയം അടക്കം രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ദൂർത്തടക്കം ഇടതുപക്ഷ സർക്കാരിനെതിരായുള്ള ജനദ്രോഹ വികാരത്തെ ഉപയോഗപ്പെടുത്തുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് വിജയസാധ്യത ഏറെയാണ് എന്നാലും മണ്ഡലത്തിൻ്റെ ഇടത് ചായ്വ് കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതായുണ്ട് ഭാഷാ ഗുണങ്ങളും പുതുമുഖം എന്ന തരത്തിലും ജനസ്വീകാര്യത ലഭിക്കുവാൻ സാധ്യത ഏറെയുണ്ട് എം എൽ അശ്വിനിക്ക് എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ഇനി കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവരവരുടേതായിട്ടുള്ള കരുത്തുണ്ട് അവരവരുടേതായിട്ടുള്ള ദൗർലഭ്യങ്ങളുമുണ്ട് എന്നാൽ കരുത്തിനെ കൂടുതൽ കരുത്തായി പ്രകടിപ്പിച്ച് ദൗർലഭ്യതയെ മറച്ചുവെച്ച് കളിക്കളത്തിൽ പോരടിക്കുമ്പോൾ ആര് ആരെ വീഴ്ത്തുമെന്നറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും വിജയം ഒരാൾക്ക് മാത്രമാണ് ആ വിജയി ആരാണെന്നറിയാൻ കാത്തിരിക്കാം